ഹലോ ഹായ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി കാണാം തലശ്ശേരി സൈഡിലെ ചിക്കൻ ബിരിയാണി പിന്നെ ഇത് എല്ലാം അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കാണിക്കാൻ വെച്ചതാണ് ഇതിന് നമുക്ക് നമുക്കൊരു കിലോ ചിക്കൻ എടുക്കുക അത് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതിന് വേണ്ടുന്ന എല്ലാ മസാലകളും മുറിച്ചിട്ട് വെച്ചതായത് അപ്പം നമുക്ക് ഗ്യസ് കത്തിച്ച് കുക്കറടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം എന്നിട്ടതിൽ നമുക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പെരക്കി വെക്കാം ചിക്കനിൽ അണ്ടിപ്പരിപ്പ് മൂക്കുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം അത് മൂത്ത് കഴിഞ്ഞാൽ കോരി വെക്കാം അപ്പോഴൊക്കെ നമുക്ക് അതിങ്ങ കോരിയത്ത് നമുക്ക് ഈ ഉള്ളി അങ്ങ് ഇരിഞ്ഞ് കൊടുക്കുക ഉള്ളി മൂക്കുമ്പോൾക്ക് നമുക്ക് ചിക്കനിലും മസാല വരട്ടി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി കരുവമ്മൻ ചപ്പ് എല്ലാം ഉണ്ടാകാൻ നമുക്ക് വേണം അതിൽ ഒരു ലക്ഷ്യം ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടും അത് പെട്ടെന്ന് വാടി കഴിഞ്ഞാൽ നമുക്കത് കൊരി വെക്കാം അപ്പോഴൊക്കെ നമുക്ക് ചിക്കൻ്റെ അകത്ത് മസാല പരക്കി വെക്കാം ഇതിനകത്തൊരു പെരിഞ്ചീരകം നാല് മണി ഇട്ടിട്ടുണ്ട് അതൊരു മണത്തിന് വേണ്ടിയിട്ടിടുന്നത് അതും ഉള്ളിയും കൂടിയൊന്നും വാഴട്ടെ അപ്പം നമുക്ക് ചിക്കനിൽ കുറച്ച് ഒരു ഒരു രണ്ട് സ്പൂൺ പശു നെയ്യ് ഉള്ളിയിലിട്ടിട്ടുണ്ട് നമ്മൾ മണത്തിന് ഒരു ലേശം മഞ്ഞൾ പൊടി മുളക് പൊടി കൊത്തമ്പരിപ്പൊടി അര അരസ്പൂണ്ല്ല ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിൽ ബാക്കി ഇതിട്ടിട്ട് അതിന് വേണ്ട ഉപ്പ് ഇട്ടിട്ട് ഇത് നമ്മൾ പെരക്കി വെക്കും ഇറച്ചി ഇറച്ചി പെരക്കി വെച്ചതിന് ശേഷം ഉള്ളി മൂത്തിന് ഒന്ന് ഇളക്കി കൊടുക്കും ഉള്ളി ഇറച്ചി പിരക്കി വെക്കും ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചതക്കി ഉണ്ടെങ്കിൽ അത് ഒരു ലേശം ഇത് പിരക്കുന്നതിൻ്റെ അകത്തിട്ടെല്ലാം കൂടി അതിന് വേണ്ട ഉപ്പ് ഇട്ട് പെരക്കി വെക്കുക നല്ലോണം പെരക്കി ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഉള്ളി മൂത്താൽ കോരിയും ഇട്ടിട്ട് ചിക്കൻ കറിക്കുള്ള മസാലകൾ ഒരുക്കുക ഒരു ചെറുനാരങ്ങ പിഞ്ഞിട്ട് സൈഡിൽ പീഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി പിരക്കി അതും പിഞ്ഞിട്ടവിടെ അടച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കുക അപ്പോഴൊക്കെ നമുക്ക് ഉള്ളി വറുത്ത് കോരി വെക്കാം പിന്നെ നമുക്കിൻ്റെ അകത്ത് അതിന് വേണ്ടുന്ന ചിക്കൻ മസാല പട്ട കറാമ്പിലേച്ചി എല്ലാം പൊടിച്ചിട്ടുള്ള ഗരം മസാല പിന്നെ ഒരു ടേസ്റ്റിന് മട്ട മസാല എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി മൂത്തിട്ടുണ്ട് ഉള്ളി വറുത്ത് കോരി വെക്കുന്നതെന്ന് ഉള്ളി വറുത്തു കോരിയെല്ലാം നമ്മൾ ബാക്കിയുള്ള മസാലകളെല്ലാം ഇടുന്ന ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ആക്കുന്നത് അതെല്ലാം കൂടി മൂത്താൽ നമുക്ക് കുറച്ച് കുറച്ച് ഉപ്പതിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് മൂക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയതാ അതും അതിലിടുക നല്ലൊരു മണം ഉണ്ടാവും കുരുമുളക് പൊടിയ ഒരു ലേച്ചിട്ട് തക്കാളി ഇടുക എല്ലാം കൂടി ഇളക്കി കുറച്ച് നേരം മഞ്ഞൾ പൊടി മസാല കൊത്തുമരിപ്പൊടി മുളക് പൊടി ഇത് മൂന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ കയ്യിൽ ബാക്കിയുള്ള കുറച്ച് ഉപ്പ് ഇട്ടിന് ബാക്കിയുള്ള മസാലകളിൽ ഇടണം പത്ത് മിനിറ്റ് അതൊന്ന് തക്കളി ഒന്ന് അടിച്ചിട്ട് എടുക്കുക വയ്ക്കാം തക്കളി ഒന്ന് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ അകത്ത് വേണ്ടുന്ന ഉപ്പെല്ലാം നോക്കിയതിൻ്റെ ശേഷം വേണ്ട മസാലയുടെ ചിക്കൻ മസാല ഗരം മസാല ഒരു സ്പൂൺ മട്ടൺ മസാല പിന്നെ എല്ലാ കുറേ കുറേ എല്ലാ മസാലകളും ബിരിയാണി മസാല എല്ലാം കുറച്ചിട്ടിട്ട് നമുക്കതിൽ വേണ്ടുന്ന വെള്ളമിട്ട് ഇറച്ചി ഇട്ട് കൊടുക്കാം ഇറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉപ്പും കാര്യം എല്ലാം നോക്കുക എന്നിട്ട് ഇറച്ചി ഇട്ട് കൊടുക്കുക രണ്ട് ചട്ടി ഇട്ട് കഴിഞ്ഞാലും ഞങ്ങൾക്ക് അത് മാറ്റി വയ്ക്കുക കുറച്ച് ബിരിയാണി മസാലപ്പെട്ട വെള്ളം കൂടി ഇത്ര വെള്ളമൊഴിച്ച് ഒന്നതിനെ ഇതാക്കി ചിക്കൻ ഇടുക നല്ലവണ്ണം ഇളക്കി തിരിച്ച് മറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് വേണ്ടുന്ന ഉപ്പുണ്ടോ എല്ലാ കാര്യവും ഉണ്ടോന്ന് നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെക്കും കച്ച കൊത്തമ്പഴ ചപ്പും പുതിയ ചപ്പും കടിപ്പത്ത എല്ലാം ഇട്ടാൽ നമുക്ക് ഉപ്പരല്ല ഒന്നായിട്ട് ഇളക്കി തിരിച്ച് മറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ മസാലകളും വെള്ളവും ഉപ്പും എല്ലാം ഒന്നായിട്ട് ചേർന്ന് എല്ലാം ഇളക്കിപ്പിടിച്ച് ഇനി നമ്മൾ ഇത് മൂടി വെക്കും ഇനി രണ്ട് ഷട്ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പടത് മാറ്റാം രണ്ട് ഷട്ടിക്കതൊരു വക പോകും പിന്നെ നമ്മൾ ദമ്മിലിടും ദമ്മിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറച്ചി വന്നോളൂ ബാക്കി വാത്ത രണ്ട് ചിട്ടിക്ക് ബോയിലർ ചിക്കൻ പോവും അപ്പോൾ നമുക്കിനി അതിൻ്റെ എല്ലാ മസാലകളും എല്ലാം നോക്കി ഇനി മൂടി വെക്കാം മുടി വെച്ച് ഞാൻ രണ്ട് ചിട്ടി ഒന്നെക്കും അപ്പോൾ നമുക്ക് വേറെ കുക്കർ കത്തിച്ച് വേറെ ഗ്യാസ് കത്തിച്ച് വേറെ ഒരു കുക്കറ് വയ്ക്കാം വലിയ കുക്കറ് അതിൽ നമുക്ക് വെള്ളം അറിയേഷം കുറച്ച് ഓയിലും കുറച്ച് പശു നെയ്യും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന ബിരിയാണിക്ക് വേണ്ട അരി എടുത്ത് കയ്യരിച്ച് വൃത്തിയാക്കി അഞ്ച് മിനിറ്റ് പേരും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് വെള്ളം ഊറ്റിയതിൻ്റെ ശേഷം നമ്മളിതിലൊരു ലേശം ബിരിയാണി മസാല ഇടും എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിണ്ട് അതും ഒരു ലേസ്റ്റം ഇടും എന്നിട്ട് അരി അതിലിട്ട് നല്ലോണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊത്തും പരിച്ചപ്പ കരുവഞ്ചപ്പം ഉണ്ട് ഇട്ടാൽ നല്ല മണമുണ്ടാവും അരി അതിലിട്ടിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് മൂന്നോ മിനിറ്റ് ഇളക്കും ആ ഇട്ട ചെമ്പിൽ നമുക്ക് ഒരു ചെമ്പ് വെള്ളം അടുത്ത അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അരി ഒന്ന് ഇതായി വരുമ്പോളക്ക് വറുത്ത് വരുമ്പോളക് നമുക്ക് ആ ചെമ്പിലെ വെള്ളം അപ്പുറത്ത് അടുപ്പത്ത് വെച്ചാൽ തുള്ളി പതച്ച വെള്ളം അതിൽ പാർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറാവും അങ്ങനെ നമുക്കൊരു ചെമ്പ് വെള്ളം അടുത്ത് അടുപ്പത്ത് കത്തിച്ചിട്ട് വെക്കാം കയറി വന്ന അഞ്ച് മിനിറ്റ് അതിലപ്പുറം പറക്കേണ്ട ആവശ്യമെല്ലാവരും അതിൽ കുറച്ച് വേണ്ടുന്ന ഉപ്പ് ഇടുക അഞ്ച് വെളുത്തുള്ളി ചതുക്കിണ്ട് കുറച്ച് അത് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും എല്ലാം കൂടി ഒന്ന് ഒതുക്കി അതുക്കി ഇളക്കി മിക്സാക്കി ഒറ്റ ചിട്ടിക്ക് ഞങ്ങൾക്ക് തുറക്കുക അരി വന്നിട്ടുണ്ടാവും ഒറ്റച്ചിട്ടി ഇട്ടുകഴിഞ്ഞാൽ അപ്പം നമ്മളാദ്യം വറുത്ത് കോരി വെച്ച ഇഞ്ചി വെളുത്തുള്ളി അല്ല ഇഞ്ചി അല്ല ഇത് പിന്നെ വണ്ടി പെരിപ്പും ഉള്ളി വറുത്ത എല്ലാം ഇല ഇടുക കളർ കുറച്ച് പശു ഒന്നെയിടുക അതിൻ്റെ എല്ലാം കൂടി ഒന്ന് കയ്യിലിൻ്റെ കിണകൊണ്ട് ചുള്ളി ഒപ്പരാക്കുക എന്നിട്ട് ഇത് തട്ടിട്ടിട്ട് ദം ബിരിയാണി ആക്കിയിട്ട് എടുക്കുന്നത് ഇതിൻ്റെ മേലെ ഇതിപ്പം ഇങ്ങനെ കളർക്ക് ഒരു കളറ് ഇടാ രണ്ട് രണ്ട് പണമിടുക നാല് കളറാണ് ഞാൻ കളറിടുന്നത് ബാക്കി ഇതെല്ലാം വറുത്ത് പോരി വെച്ചെല്ലാം കുറേശ്ശെ വാരിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചുള്ളി ഇതാക്കിയിട്ട് പകുതി ചോറ് വേറെ ഒരു ചീന ചട്ടിയിലേക്ക് മാറ്റുക പകുതി ചോറിൻ്റെ ചുള്ളി എടുത്തിട്ട് അതിനെ വെച്ചിട്ട് അതിൻ്റെ മേലെ എല്ലാം ഇത് ഇട്ടിട്ട് കുറച്ച കുറച്ച ഇട്ട് അതിൻ്റെ ബാക്കി ചിക്കൻ കറി എടുത്ത് വെക്കുക എന്നിട്ട് അതും പകുതി ചോറ് ചട്ടിയിൽ മാറ്റിയതിന് ശേഷം പകുതിയിലേക്ക് നമ്മൾ ഇറച്ചിയും കറിയുമൊക്കെ പാർന്ന് തട്ടിടുകയ്യാണ് ഇതാണ് ഇതം ബിരിയാണി എന്ന് പറയും തലശ്ശേരി side നമ്മളെല്ലാം നമ്മൾ നമ്മളാ ഏട്ടന്മാറും അളിയന്മാറും എല്ലാം വെക്കുന്നതെല്ലാം കണ്ടുപിടിച്ചതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ബിരിയാണി മസാല പറ്റുക ഉള്ളി വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൊത്തമ്പരിച്ചപ്പ് എല്ലാം ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഇറച്ചിക്കറി ആയേലേ അതെടുത്ത് വെക്കുക അതിനൊക്കെ ഒരിയിട്ടിടുക കുറച്ച് മസാല മുക്കി അങ്ങനെ ഒഴിച്ചാൽ ചോറിന് കുറച്ച് മസാലേൻ്റെ ഇത് കിട്ടും രണ്ട് മൂന്നോ തട്ടാക്കിയിട്ടിടുക ചോറ് പിന്നെ അതെല്ലാം വറുത്തെല്ലാം വരി ഇടുക എന്നിട്ട് പിന്നെ കുറച്ച് കഷ്ണവും ഒക്കെ വെക്കുക കുറച്ച് കറി നമ്മൾ ബിരിയാണി തിന്നുമ്പോൾ കറി ചെളിയാക്കുക ഇഷ്ടമാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുക ബാക്കിയെല്ലാം ചോറിൽ കഷ്ണവും കറിയും എല്ലാം കോരി ഇടുക ബാക്കിയുള്ള ചോറെടുത്തീൻ്റെ മേലെ ഇടുക എന്നിട്ട് എല്ലാ ബാക്കിയുള്ള ഇതെല്ലാം ഇട്ട് കുറച്ച് ഇറച്ചിക്കറി ഇത് ചോറിന് കൊടുക്കുന്ന അതിൽ കുറച്ച് ബിരിയാണി കളറും ബിരിയാണി മസാലയും കുറച്ച് കരിവൻ ചപ്പെല്ലാം ഇട്ട് ബാക്കിയുള്ള ചോറിൻ്റെ മേലെ ഇട്ട് എല്ലാം കൂടി കുടിച്ചിളി ഇതാക്കി നമ്മൾ തിന്നുന്നുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് എല്ലാം ചെയ്യുന്നത് അല്ല പുറത്ത് കൊടുക്കുന്നൊന്നുമല്ല പുറത്ത് കൊടുക്കുന്നതന്നെ കയ്യൊറിയെല്ലാം ഇട്ട് സ്പൂണെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ നമ്മൾ കൈ കണക്ക് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചെല്ലാം ബിരിയാണി മസാലയും കുറച്ച് വറുത്ത് പൊരിവെച്ചെല്ലാം ഇട്ടതിൻ്റെ ശേഷം കുറച്ച് പശുവും നെയ്യ് ഇടുക എന്നിട്ട് കറീനെ ഒന്നും കൂടിയും തിളപ്പിച്ചതിൻ്റെ ശേഷം ഒരു സ്പൂൺ പശു നെയ്യട്ട് കറിയും ഇലാക്കി വെക്കുക ഇതിങ്ങനെ ഇനി ദമ്മ നല്ലോണം ചിട്ടി അടക്കമുള്ള മൂടിയിട്ടൊന്ന് ദമ്മ കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം വേറെ വന്ന അഞ്ച് മിനിറ്റ് ഗീസ് മലി വെക്കുക എന്നിട്ട് പിന്നെ കോരിയും സർവ്വേ ചെയ്യാം അതിൻ്റെ ശേഷം അതിനെ കൂട്ടുന്നെല്ലാം മുറിച്ചിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അന്നേരം നമുക്ക് പിന്നെയും പരിചയപ്പെടാം ബായ് ഇതെല്ലാം സർവ്വേ ചെയ്ത് വെച്ചെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഫ്ലൈറ്റിൽ ഇതാക്കിയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും തുടക്കത്തിലും കാണിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ബായ്